കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായ ഈ നല്ല രാത്രിവേളയ്ക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഇന്ന് രാത്രിയിൽ എലൈവ് ഇന്ത്യ മിനിസ്ട്രീസിൻ്റെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനവുമായി കടന്നു വരുവാൻ സർവകൃപാലുവായ ദൈവമൊരുക്കിയ നല്ല അവസരത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പാദപീഠത്തിൽ തിരുവചന ശ്രവണത്തിനായി ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ ഈ ഗ്രൂപ്പിൻ്റെ ചീഫ് അഡ്മിനായിരിക്കുന്ന എൻ്റെ വാത്സല്യ സ്നേഹിതൻ കർത്താവിൻ്റെ ദാസൻ ഷാജി പാസ്റ്റാവറുകൾ, അദ്ദേഹത്തോടൊന്നിച്ച് ഈ കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ഈ ഗ്രൂപ്പിൻ്റെ മറ്റ് അഡ്മിന്മാർ, ഗ്രൂപ്പ് മെമ്പേഴ്സ്, ഈ സന്ദേശം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിൽ അഖേദവുമായ സ്നേഹവും നന്ദിയും വന്ദനവും ഈ തരുണത്തിൽ അറിയിക്കുന്നു. സർവകൃപാലുവായ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, സഹായിക്കുമാറാകട്ടെ. മുഖവരകൾ ദീർഘിപ്പിക്കാതെ ഇന്ന് രാത്രിയിലെ തിരുവചന സന്ദേശത്തിലേക്ക് പ്രവേശിപ്പാൻ ക്രിസ്തുവിൽ ശരണപ്പെടുകയാണ്. ആധാരമായി യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഇന്ന് രാത്രിയിലെ തിരുവചന ശ്രവണത്തിനായി നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം വളരെ ചിരപരിചിതമാണ്. ഒരു കൊച്ചുകുട്ടിക്ക് പോലും കാനാവിലെ കല്യാണം എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ മനസ്സിലാക്കുന്ന ഒരു വേദഭാഗമാണ്. കർത്താവിൻ്റെ ശുശ്രൂഷാവേളയിൽ നടന്ന ഒരു വലിയ അത്ഭുതം എന്ന് വിശേഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ ജനം മനസ്സിലാക്കിയിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിലെ കാനാവിലെ കല്യാണ വീട്. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് ചില ചിന്തകൾ നിങ്ങളുടെ മനോമുകുരത്തിലേക്ക് കൊണ്ടുവരുവാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. മനുഷ്യൻ്റെ ജീവിതത്തിൽ പലതിലും തികയാത്ത ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴെങ്കിലും ഒരു കുറവ് അനുഭവിക്കാത്തവരുണ്ടോ? അപ്പോൾ പലതിലും തികയാത്ത, ബിസിനസ്സിലൊരു തികവ് പ്രാപിക്കാത്ത, കുടുംബജീവിതത്തിൽ ഒരു തികവ് പ്രാപിക്കാൻ കഴിയാത്ത, ജോലിയിൽ ഒരു തികവ് പ്രാപിക്കാൻ കഴിയാത്ത, ശുശ്രൂഷയിൽ ഒരു തികവ് പ്രാപിക്കാൻ കഴിയാത്ത, വിദ്യാഭ്യാസത്തിൽ ഒരു തികവ് പ്രാപിക്കാൻ കഴിയാത്ത, അങ്ങനെ ചിന്തിച്ചാൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു മേഖലയിൽ തികവ് പ്രാപിക്കാൻ കഴിയാത്ത ഒട്ടനവധി ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്ക് ജീവിതത്തിൽ ഉറയ്ക്കാനും ബലപ്പെടാനും ധൈര്യപ്പെടുവാനുമുള്ള ഒരു നല്ല സന്ദേശം ആണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്കായി കൈമാറുവാൻ ആഗ്രഹിക്കുന്നത് ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ. വീഞ്ഞ് പോരാതെ വരികയാൽ അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട് പറയുന്ന വാക്ക്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ അടയാളമായിട്ടാണ് ഈ സംഭവത്തെ വിശുദ്ധ തിരുവെഴുത്ത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 30 വർഷം കർത്താവായ യേശുക്രിസ്തു തൻ്റെ ദൈവത്വം തന്നിൽ തന്നെ ഒതുക്കി വച്ച് അത് വെളിപ്പെടുത്താതെ മുൻപോട്ട് വരുന്ന ആ സാഹചര്യത്തിൽ തൻ്റെ ക്രിസ്തീയ പൊതു ശുശ്രൂഷയുടെ ആരംഭം എന്ന വണ്ണം
ഈ ഗലീലയിൽ വെച്ച് ചെയ്യുന്ന ഒന്നാമത്തെ അടയാളത്തോടു കൂടിയാണ് കർത്താവ് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. തുടർന്നങ്ങോട്ട് യേശു ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, അടയാളങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒന്നും തൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി കർത്താവ് ചെയ്തിട്ടില്ല. സ്വന്തം കാര്യത്തിന് വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നവരെ അല്ല കർത്താവിന് വേണ്ടത്. അർഹിക്കുന്നവരെ, ആവശ്യബോധത്തിലുള്ളവരെ കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന, അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ നിലവാരത്തിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ദൈവിക പദ്ധതിയിലേക്ക് എത്തപ്പെടുന്നത്. കർത്താവായി യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷയിൽ സ്വന്തം കാര്യത്തിന് വേണ്ടി, സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി ഒരിക്കൽ പോലും തൻ്റെ ദൈവത്വം ഉപയോഗിക്കുകയോ അത്ഭുതങ്ങൾ ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതേറ്റവും അനുകരണീയമായ ഒരു മാതൃകയാണ് ക്രിസ്തീയ ജീവിതത്തിലും ക്രിസ്തീയ ശുശ്രൂഷയിലും. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന, ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പ്രാരംഭമായി എനിക്ക് കൈമാറുവാനുള്ള സന്ദേശം, നമ്മുടെ സ്വന്തം കാര്യലാഭത്തിന് വേണ്ടി, സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പകർന്നു തന്നിരിക്കുന്ന ക്രിസ്തീയ ശുശ്രൂഷകളെ ഉപയോഗിക്കാനിടയാകരുത്. ക്രിസ്തീയതയുടെ അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു മുഖമുദ്ര എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് സേവനമാണ്. ആ സേവനത്തിൻ്റെ മാതൃക നമുക്ക് നൽകിത്തന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ് എന്ന് പറഞ്ഞാൽ, പ്രതിഫലം ഇച്ഛിക്കാതെ അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്ന് ഞാൻ അങ്ങോട്ട് എന്തെങ്കിലും ചെയ്താൽ തിരിച്ച് എനിക്ക് ഇങ്ങോട്ട് ലഭിക്കും എന്ന ഒരു ചിന്താഗതിയോടെയാണ് നമ്മൾ ഏതെങ്കിലും കാര്യത്തിൽ ഇടപെടുന്നതെങ്കിൽ, ഇറങ്ങുന്നതെങ്കിൽ അതിനെ പൂർണ്ണമായി നമുക്ക് സേവനമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ യഥാർത്ഥ ഉദാത്ത മാതൃകയെ മുന്നിൽ കണ്ടുകൊണ്ട് കർത്താവ് കാട്ടിത്തന്ന നല്ല ഒരു മാതൃക പിൻപറ്റിക്കൊണ്ട് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ നമുക്കിടയായാൽ നമ്മുടെ ക്രിസ്തീയ ശുശ്രൂഷ വിജയകരമായി മാറും എന്നുള്ളത് കർത്താവ് തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് തെളിയിച്ച് കാണിച്ചിരിക്കുന്ന ശക്തമായ ഒരു മാതൃകയാണ് കർത്താവിൻ്റെ ജീവിതം. മാത്രമല്ല, ഒരു നല്ല ഒരു ചിന്ത ഇതിനകത്ത് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നത്, പഴയ നിയമത്തിൻ്റെ വീണ്ടെടുപ്പുകാരനായ മോശ അവിടെ ഉണ്ടായിരുന്ന വെള്ളത്തെ, പച്ചവെള്ളത്തെ രക്തമാക്കി മാറ്റിയിട്ടാണ് തൻ്റെ ശുശ്രൂഷ അവിടെ ആരംഭിച്ചത്. പക്ഷെ പച്ചവെള്ളം രക്തമായി മാറിയപ്പോൾ സംഭവിച്ചത് അത് ദേശം മുഴുവൻ ചീഞ്ഞു നാറി എന്നാണ്, ദുർഗന്ധമുണ്ടായി എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ അതിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്, പഴയ നിയമത്തിൻ്റെ വീണ്ടെടുപ്പുകാരെന്ന് വിവക്ഷിക്കുന്ന, വിശേഷിപ്പിക്കുന്ന മോശ ചെയ്ത ഒന്നാമത്തെ അടയാളം പച്ചവെള്ളം രക്തമാക്കി മാറ്റിയപ്പോൾ അത് ദുർഗന്ധമായി മാറിയെങ്കിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ പാപത്തിൻ്റെ പൂർത്തീകരണം വരാത്ത ന്യായ പ്രമാണം അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. അഹരോന്യ മഹാപൗരോഹിത്യത്തിൽ മുൻപോട്ടു പോകുന്ന ന്യായ പ്രമാണത്തിന് മനുഷ്യൻ്റെ ജീവിതത്തിലെ യഥാർത്ഥമായ പാപത്തിൻ്റെ പരിഹാരത്തിലേക്ക് ജപയാഗ യോഗ കർമ്മങ്ങൾ സാധിച്ചു കൊടുക്കത്തില്ല എന്നുള്ള പച്ച പരമാർത്ഥമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇനി പുതിയ നിയമത്തിൻ്റെ വീണ്ടെടുപ്പുകാരനായ കർത്താവായ യേശു ക്രിസ്തു കാട്ടിത്തരുന്ന മാതൃക എന്ന് പറഞ്ഞത് പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റിയാണ് കർത്താവ് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. ഇതിനകത്തൊരു കാര്യം നമുക്ക് വ്യക്തമാണ്, നിറമോ മണമോ ഗുണമോ രുചിയോ ഇല്ലാത്ത വെറും പച്ചവെള്ളം, നിറവും ഗുണവും മണവും രുചിയുമുള്ള, ഇത് നല്ലത് 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 എന്ന് പറയുന്ന സുഗന്ധപൂരിതമായ അനുഭവത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന മനോഹരമായ ഒരു അത്ഭുതത്തിൻ്റെ ശുശ്രൂഷ കർത്താവ് അവിടെ കാട്ടിത്തരുമ്പോൾ
അത് പാപിയായ മനുഷ്യനെ, കയ്പ് നിറഞ്ഞ മനുഷ്യൻ്റെ ജീവിതത്തെ, അവൻ ഏറ്റവും മനോഹാരിതമായ മനുഷ്യ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയിലേക്ക്, സ്വർഗീയ അനുഭവത്തിലേക്ക് കൈവിടിച്ചുയർത്തുന്ന, അഥവാ രക്ഷയിലേക്ക് കൈവിടിച്ചുയർത്തുന്ന, പൂർത്തീകരണം വരുത്തുന്ന കൃപയുടെ പ്രമാണത്തെയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. അപ്പോൾ ന്യായപ്രമാണത്തിന് മനുഷ്യന് പൂർത്തീകരണം വരുത്തുവാൻ കഴിയാതിരിക്കുമ്പോൾ കൃപയുടെ പ്രമാണം മനുഷ്യനെ പൂർണ്ണതയിലേക്കും പൂർത്തീകരണത്തിലേക്കും സൽഗുണ സമ്പൂർണനായി കർത്താവായ യേശു ക്രിസ്തുവിലൂടെ കൊണ്ടുവരുന്ന ഒരു യാഥാർത്ഥ്യം തന്നെ, തൻ്റെ ജീവിതം എന്തിന് ഭൂമിയിലേക്ക് വന്നു, മനുഷ്യന് വേണ്ടി തൻ്റെ ജീവൻ എന്തിന് കൊടുക്കുന്നു, ആ മനുഷ്യന് വേണ്ടി തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വീണ്ടും വരാൻ വേണ്ടി മൂന്നാം ദിവസം താൻ ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതുഭാഗത്തേക്ക് കരേറിപ്പോകുകയും അവിടെ നിന്ന് പാപം കൂടാതെ ആമൻ തന്നെ കാത്തിരിക്കുന്ന തൻ്റെ ഭക്തന്മാരെ ചേർക്കുവാൻ വീണ്ടും കർത്താവ് മടങ്ങി വരും എന്നിത്യാദിയുള്ള അവൻ ക്രൈസ്തവ വീക്ഷണത്തിൻ്റെ, ക്രിസ്തീയ ദർശനത്തിൻ്റെ അവൻ പരിസമാപ്തിയിലേക്ക്, പൂർത്തീകരണത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ കഴിയുന്ന ലോകൈക രക്ഷകനായ യേശു കർത്താവിൻ്റെ ഒന്നാമത്തെ അടയാളം തന്നെ തൻ്റെ ജീവിതത്തെ മുഴുവനായി വരച്ചു കാട്ടുന്ന മനോഹരമായൊരു എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അവൻ ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയേണ്ടത് അവൻ്റെ ജീവിതം പൂർത്തീകരണത്തിലേക്ക്, തികയാത്ത അനുഭവമല്ല, തികവുള്ള, തികയുന്ന കാമ്പും കഴമ്പുമുള്ള അതിശ്രേഷ്ഠകരമായ വിശ്വാസ ജീവിതത്തെ കൈപിടിച്ചുകൊണ്ട് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ ഉതകണം, അതിനിടയായി തീരണമെന്നുള്ള യാഥാർത്ഥ്യമാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പരിവർത്തനത്തിൻ്റെ ഒരു ദൈവശാസ്ത്രവും നമുക്കവിടെ പ്രിയരെ കാണുവാൻ കഴിയുന്നുണ്ട്. ന്യായപ്രമാണവും പുതിയ കൃപയുടെ പ്രമാണവും അതിനകത്ത് ഉൾപ്പെടുമ്പോൾ തന്നെ, അതിനകത്ത് മനസ്സിലാക്കപ്പെടുവാൻ കഴിയുമ്പോൾ തന്നെ പരിവർത്തനത്തിൻ്റെ ഒരു ദൈവശാസ്ത്രം. പരിവർത്തനമില്ലാത്ത മനുഷ്യൻ ലോകത്തില്ലല്ലോ. പരിവർത്തനം എല്ലാ മനുഷ്യനുമുണ്ട്. മനുഷ്യൻ്റെ സംസ്കാര സമ്പന്ന രീതികൾക്ക്, വസ്ത്രധാരണത്തിന്, ആഹാര രീതികൾക്ക്, വിദ്യാഭ്യാസ മേഖലകൾക്ക്, ബിസിനസ് സമ്പ്രദായങ്ങൾക്ക്, ജീവിത ശൈലികൾക്കൊക്കെ പരിവർത്തനങ്ങൾ കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പരിവർത്തനക്കാരെന്നും പരിവർത്തനമുള്ളവരെന്നും പരിവർത്തനം വരുത്തുന്നവരെന്നും ഒക്കെ അടച്ചാക്ഷേപിച്ച് ആമൻ മാറ്റിക്കളയേണ്ട, ആമൻ ഒരു വല്ലായ്മയോടെ, പുച്ഛത്തോടെ കാണേണ്ട വിഭാഗമല്ല ദൈവത്തിൻ്റെ ജനമെന്ന് പറയുന്നത്. ദൈവജനം പരിവർത്തനത്തിൽ വിശ്വസിക്കുന്നവരാണ്, പരിവർത്തനം സ്വീകരിക്കുന്നവരാണ്, പരിവർത്തനം ഉൾക്കൊള്ളുന്നവരാണ്. അത് മറ്റ് ഇതരമായ രീതിയിൽ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുകൾ ഉള്ളപ്പോൾ തന്നെ പ്രിയരെ, പരിവർത്തനം എന്ന ആ മനോഹരമായ വാക്ക് ജീവിതത്തിൽ ഉൾക്കൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു ദൈവ വൈതലിന്, ഒരു വ്യക്തിക്ക് മാത്രമേ തികവുള്ള ഒരു ജീവിതം നയിക്കുവാൻ കഴിയൂ എന്ന യാഥാർത്ഥ്യം കൂടെ ഇന്ന് രാത്രി ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. സ്തോത്രം. ഞാൻ ഈ വിഷയത്തിലേക്ക് ഒന്ന് മടങ്ങി വരുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഒരു മുഖവര പോലെ ആ കാര്യം ഒന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വിവാഹ വീട്, കാനാവിലെ കല്യാണ വീടും, അവിടെ ആ വിവാഹ വീട്ടിൽ ഒരു കുറവാണിപ്പോൾ കാണുവാൻ കഴിയുന്നത്. വിവാഹ വീടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര ആഘോഷമാണ്. പുറത്ത് ആഘോഷങ്ങൾ തകൃതിയായി നടക്കുന്നു, കാര്യാദികളൊക്കെ നടക്കുന്നു. പക്ഷേ ആ വിവാഹ വീടിൻ്റെ അകത്തളങ്ങളിൽ മൂടിക്കെട്ട് നിൽക്കുന്ന ഒരു വിഷമസന്ധിയുണ്ട്, ഒരു മ്ലാനതയുണ്ട്, ഒരു വല്ലായ്മയുണ്ട്, ഒരു പോരായ്മയുണ്ട്, ഒരു കുറവുണ്ട്. അതവിടെ വ്യക്തമായി കാണുവാൻ കഴിയുന്നുണ്ട്. അത് പുറത്തുള്ള പലർക്കും കാണുവാൻ കഴിയില്ല. എന്നാൽ ഈ വിഷയം നന്നായി അറിയാവുന്ന, അകത്തുള്ളവർ അനുഭവിക്കുന്ന അതികഠിനമായൊരു വ്യഥ അതിനുള്ളിൽ നീറിപ്പുകയുന്നുണ്ട്. ഇന്ന് രാത്രി ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന അവൻ പ്രിയപ്പെട്ടവരോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് അവൻ ഇന്ന് രാത്രി സംസാരിക്കുവാനുള്ള സന്ദേശം ഇതാണ്. അവൻ, നിങ്ങൾ പുറത്ത് ചിരിക്കുന്നുണ്ട്, പക്ഷേ പലപ്പോഴും നിങ്ങളുടെ അകം അവൻ വിങ്ങി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവൻ, നിങ്ങൾ പുറത്ത് സന്തോഷം അഭിനയിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ സന്തോഷം അനുഭവിച്ചിട്ട് നാളുകളായി. നിങ്ങൾ സമാധാനമുള്ളൊരു വ്യക്തിയാണെന്ന് നിങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ അവൻ വരച്ചു കാട്ടാൻ, അത് പ്രകടിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവൻ, നിങ്ങൾക്ക് അത് പ്രായോഗികമാക്കുവാൻ കഴിയാതായിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിങ്ങളുടെ അകത്ത് തിങ്ങി വിങ്ങുന്ന വിഷമസന്ധികളെ, നീറുന്ന ബുദ്ധിമുട്ടുകളെ, പ്രയാസങ്ങളെ പരിഹരിക്കുവാൻ കഴിയുന്ന ഒരുവനെ ഉള്ളൂ. അത് നസ്രയനായ യേശു കർത്താവാണ്. സമാധാനം നൽകുന്ന, ശാന്തി നൽകുന്ന, സന്തോഷം നൽകുന്ന, ഐശ്വര്യം നൽകുന്ന, കരുണയോടെ നമ്മെ ചേർത്ത് പിടിക്കുന്ന ആ കർത്താവിൻ്റെ കാരുണ്യം ഇന്ന് രാത്രി അനുഭവിച്ചറിയുന്ന
വ്യക്തികളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ഭാരം മാറും, നിന്റെ വേദനകൾ നീങ്ങും, നിന്റെ പ്രയാസങ്ങൾ മാറും. മറ്റൊരാളോട് പോലും ഷെയർ ചെയ്യുവാൻ കഴിയാതെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിന്റെ ഉള്ളിൽ തിങ്ങിവിങ്ങുന്ന ചില വേദനകളുമായിട്ടാണ് ഈ സന്ദേശം നീ കേൾക്കുന്നത് എന്ന് ദൈവാത്മാവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഈ സന്ദേശം നിനക്കായി ഇന്ന് രാത്രി കൈമാറുന്നത്. എൻ്റെ പ്രിയരെ, അവൻ നിന്റെ ആശ്വാസത്തിൻ്റെ ദായകനാണ് യേശു, നിന്റെ വിടുതലിൻ്റെ പരിപൂർണനാണ് യേശു, നിന്റെ സമാധാനത്തിൻ്റെ അവൻ അവൻ നൽകിത്തരുന്ന സമാധാനം നൽകിത്തരുന്ന അവൻ ഏറ്റവും അടുത്ത വ്യക്തി അവൻ കർത്താവായ യേശുവാണെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം കിരട്ടുകയാണ്, കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അവിടുത്തെ വിഷയം എന്ന് പറയുന്നത് വീഞ്ഞില്ല, വീഞ്ഞില്ല. അപ്പോൾ ഒരു വിവാഹ വീട്ടിൽ അല്ലെങ്കിൽ ഒരു ഭവനത്തിനകത്ത് ഉണ്ടാകേണ്ട അത്യാവശ്യമായൊരു കാര്യം ഇല്ലാതാകുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ ചില കാരണങ്ങളുണ്ടാകാം. അപ്പോൾ ഞാനൊരു 4 കാരണങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുൻപിലേക്ക് ഒന്ന് കൊണ്ടുവരുവാൻ കർത്താവ് ശരണപ്പെടുകയാണ്. ഒരു 4 കാരണങ്ങൾ. അതിൽ ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് വിവാഹ വീടാണ് നമ്മുടെ പശ്ചാത്തലം. അപ്പോൾ ഈ വിവാഹ വീട്ടിൽ വീഞ്ഞു തീർന്നു പോകാനുള്ള ഒരു കാരണമെന്ന് പറഞ്ഞാൽ വീണ്ടും വണ്ണം വരുന്ന ആളുകൾക്കും മുഴുവൻ തൃപ്തിയാകുന്നവണ്ണം കൊടുക്കുവാൻ, മേടിച്ച് വെക്കുവാൻ അല്ലെങ്കിൽ കരുതി വെക്കുവാൻ കഴിയാത്ത നിലയിലുള്ള ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരുപക്ഷെ അവരെ അലട്ടിയിരുന്നിരിക്കാം. ഒരു ഒന്നാമത്തെ കാരണം ആകാനുള്ള സാധ്യതയാണ് ഞാൻ പറയുന്നത്. കാരണം അതാണ്, ഖാനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നു പോകാൻ കാരണം അവർക്ക് ദാരിദ്ര്യമായിരുന്നു എന്ന് നാളെ അനീഷ് ഉലഹന്നാൻ പ്രസംഗിച്ചു എന്നാരും പറയരുത്. ഒരു കാരണമാണ് ഞാൻ പറയുന്നത്, ഒരു സാധ്യതയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും അങ്ങനെയൊക്കെ സംഭവിക്കാം പ്രിയരെ. സാമ്പത്തികമായ പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. പക്ഷേ ഇന്ന് രാത്രി ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തെ തളർത്തിക്കളയാൻ പാടില്ല. ഇന്ന് ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നം ഇത് തന്നെയാണ്. അത് ഭക്തനും അഭക്തനും, വിശ്വാസിക്കും അവിശ്വാസിക്കും, ക്രൈസ്തവനും അക്രൈസ്തവനും എന്ന് വേണ്ട, ആമൻ, പണമുള്ളവനും പണമില്ലാത്തവനും ഒക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നുണ്ട്. പക്ഷേ വേണ്ടും വണ്ണം ഉപയോഗിക്കാൻ കഴിയാത്ത നിലയിൽ സമ്പദ് ഘടനകൾക്ക് വലിയ വ്യത്യാസം വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കാലം മാറി മറിഞ്ഞു വരാം, കാലഘട്ടങ്ങൾ നീങ്ങി മാറിയും വരാം. പക്ഷേ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏത് വിഷയത്തിലും പരിഹാരം നൽകിത്തരാൻ കഴിയുന്ന ഒരേ ഒരു പരിഹാരകൻ നസ്രായനായ യേശു കർത്താവാകുന്നത് കൊണ്ട് ഇന്ന് രാത്രി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിനും മഹത്വം കേറ്റുകയാണ്. ആ കർത്താവിൻ്റെ അടുക്കൽ വന്നവരാരും വെറും കൈയോടെ മടങ്ങിയിട്ടില്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന ആ പദം ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയട്ടെ, കാരുണ്യമാർന്ന കണ്ണുകളും വരദാന സദൃശ്യമുള്ള കരങ്ങളും ആർദ്ര മനസ്സുമുള്ള മശിഹ തൻ്റെ അടുക്കൽ കടന്നു വന്ന ദുരിതബാധിതരിൽ ആരെയും വെറുതെ മടക്കി അയച്ചിട്ടില്ല. യേശുവിൻ്റെ അടുക്കൽ വന്നവരൊക്കെ അത്ഭുതം കാണാൻ വന്നവരാണോ? അവർ അത്ഭുതം കണ്ടിട്ടുണ്ട്. അപ്പം തിന്നാൻ വന്നവരാണോ? തൃപ്തിയായി അപ്പം തിന്നിട്ടുണ്ട്. ആമേൻ. ഏതെങ്കിലും വിഷയത്തിൻ്റെ പരിഹാരവുമായിട്ട് തേടി വന്നതാണോ? ആ പരിഹാരം കണ്ടെത്തി തന്നെയാണ് അവർ പോയിട്ടുള്ളത്. ഏതെങ്കിലും ചോദ്യമായിട്ടാണോ യേശുവിനടുക്ക വന്നത്? ഉത്തരം കിട്ടിയിട്ടേ പോയിട്ടുള്ളൂ. ഇനി അത് ന്യായശാസ്ത്രിയാകട്ടെ, പരീക്ഷനാകട്ടെ, ഏത് വ്യക്തിയും ആയിക്കൊള്ളട്ടെ, അവർ കർത്താവിന് കൊടുക്കാൻ ചോദ്യമായിട്ടാണ് വന്നത്. പക്ഷേ ആമേൻ, അവർ വന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കർത്താവ് കൊടുത്താ വിട്ടത്. സ്തോത്രം. അപ്പോൾ കർത്താവിൻ്റെ അടുക്കൽ വന്നവരാരും നിരാശയോടെ കടന്നു പോയിട്ടില്ല. എനിക്ക് എൻ്റെ പഠനത്തിൽ, എൻ്റെ ചിന്തയിൽ, വേദപുസ്തകത്തിലൂടെ കടന്നു പോയപ്പോൾ അങ്ങനെ ഒരാളെക്കുറിച്ച് എനിക്ക് തോന്നിയത് ആ യൗവനക്കാരനാണ്. യേശുവിൻ്റെ അടുക്കലേക്ക് നിത്യജീവനെ പ്രാപിക്കാൻ കർത്താവ് ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ച് വന്നിട്ട് അത് ശരിയായ വണ്ണം ജീവിതത്തിൽ ഉണ്ടാകാതെ കടന്നു പോയ ഒരു വ്യക്തി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഈ യൗവനക്കാരൻ ഒരാളെ എടുത്തു പറയാനിട്ടുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ കുഴപ്പമല്ല, വന്നവൻ്റെ കുഴപ്പമാണ്. അവന് ഉദ്ദേശിച്ചതുപോലെ അവൻ വന്നതുപോലെ കാര്യാദികൾ നടന്നില്ല, അവൻ്റെ ചിന്ത പോലെ കർത്താവ് അതിലേക്ക് കൊണ്ടുവന്നില്ല എന്നതുകൊണ്ടാകാം അവൻ കർത്താവ് പറഞ്ഞ കാര്യം അനുസരിക്കാതെ അവിടുന്ന് പോയി. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയട്ടെ, അവൻ നമ്മുടെ ജീവിതത്തെ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നമാകട്ടെ, ഏത് വിഷയമാകട്ടെ, അതിന് പരിഹാരം നൽകിത്തരാൻ കഴിയുന്നത് നസ്രായനായ യേശു കർത്താവാണ്. അതിനാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സമയപരിധിയുണ്ട്, ഒരു 30 മിനിറ്റ് മാത്രമാണ് ഇന്ന് രാത്രി നമുക്ക് ലഭ്യമാകുന്ന സമയം. അതുകൊണ്ട് ഒരുപാട് വിശദീകരിച്ച് നിൽക്കാൻ കഴിയില്ല. 2, കണക്ക് കൂട്ടലിൽ വന്ന പെശക്.
ഒരു സാധ്യത വീഞ്ഞ് തീർന്നു പോകാൻ. ഇത്രയാണ് 250 പേര് കല്യാണത്തിന് വരും, പക്ഷേ 100 പേർക്കുള്ള വീഞ്ഞാണ് നമ്മൾ കരുതി വെച്ചിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ 150 പേർക്കുള്ള വീഞ്ഞാണ് കരുതി വെച്ചിരുന്നെങ്കിൽ 250 പേരെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ ആ ഉണ്ടായ കണക്ക് കൂട്ടൽ, ആ ഈ വരുന്ന ആൾക്കാരുടെ എണ്ണം തിട്ടമായിട്ട് എടുക്കാൻ പറ്റിയില്ല. ഞാൻ പറയാറുണ്ട്, നമ്മൾ കല്യാണത്തിന് വീടുകളിൽ പോയി ക്ഷണിക്കുന്ന ഒരു പദ്ധതിയുണ്ട്, അത് ഒരു പക്ഷെ കണക്ക് കാണും. പക്ഷേ ചിലപ്പോഴൊക്കെ നമുക്ക് വിവാഹമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പോയിട്ടുള്ളവർക്കറിയാം, നമ്മൾ ലിസ്റ്റിൽ പെടാത്ത ഒരു പക്ഷെ നമ്മൾ കടന്നു പോകുന്ന വഴിയിൽ നമ്മുടെ അടുത്ത് ഒരു സ്നേഹിതനെ കണ്ടാൽ, ഒരു പരിചയക്കാരനെ കണ്ടാൽ വിശേഷം നിറക്കുന്നതോട് ഒരു പക്ഷേ നമ്മളൊരു കുറി കൊടുത്ത് ഒന്ന് വിളിക്കും, അപ്പോൾ ഒരു പക്ഷെ ലിസ്റ്റിൽ വരില്ല. അങ്ങനെയുള്ള ആളുകളുടെ കല്യാണത്തിന് വന്നാൽ ഒരുപക്ഷെ കണക്ക് കൂട്ടൽ തെറ്റിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ കണക്ക് കൂട്ടലിൽ വന്ന ഒരു അപാകത വീഞ്ഞ് തീർന്നു പോകാനുള്ള സാധ്യത. നമ്മുടെ ജീവിതത്തിലും ചില കണക്ക് കൂട്ടലുകൾ തെറ്റും, കൂട്ടിയും കിഴച്ചും കാര്യാദികളൊക്കെ നമ്മൾ അവലോകനം ചെയ്ത് വിശകലനം ചെയ്ത് വിവേകത്തോടെയാണ് എന്ന് നമ്മൾ ചിന്തിച്ച് ചെയ്യുന്ന പല കാര്യങ്ങൾക്കും ഒരുപക്ഷെ കണക്ക് കൂട്ടലിൽ പിഴയ്ക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് രാത്രി കണക്ക് കൂട്ടൽ പിഴച്ച ജീവിതങ്ങളും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടാകാം. ഇന്നലെ നിങ്ങൾ ചിന്തിച്ച് കണക്ക് കൂട്ടി നിങ്ങളുടെ പ്രായോഗിക അറിവുകൾ വെച്ച്, നിങ്ങളുടെ ബുദ്ധിയും വൈഭവവും വെച്ച് കണക്ക് കൂട്ടി വെച്ചിരുന്ന ചില വിഷയങ്ങൾക്ക് തെറ്റിയിട്ടുണ്ട്, തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി തെറ്റെവിടെയാണ് സംഭവിച്ചത് എന്ന് കണ്ടെത്തി മടങ്ങി വരുവാൻ തയ്യാറായാൽ നസ്രേന യേശു കർത്താവ് നിന്റെ പരാജയത്തെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ കഴിയുന്ന ദൈവമാണെന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായ ആലോചന നമുക്ക് നൽകി തരികയാണ്. അപ്പോൾ ആ വിഷയത്തിന് മുന്നോട്ട് പോകട്ടെ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അശ്രദ്ധ, അവരുടെ ജീവിതത്തിൽ വന്ന ഒരു അശ്രദ്ധ, വിളമ്പുകാരുടെ അശ്രദ്ധ. അതായത് ആൾക്കാർ ഇരിക്കുന്നു, അവർക്ക് തോന്നിയതുപോലെ വിളമ്പിക്കൊടുത്താൽ ആവശ്യമുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നതല്ല വിഷയം, അത് അനാവശ്യമായി വിളമ്പിക്കൊടുത്താൽ ഒരു പക്ഷേ 500 പേർക്ക് കൊടുക്കേണ്ടത് 250 പേര് കഴിച്ചു കഴിയുമ്പോൾ തീരും. അപ്പോൾ ഒരു അശ്രദ്ധ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഞ്ഞ് പോരാതെ വരാനുള്ള സാധ്യതയുണ്ട്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ അശ്രദ്ധകൾ സംഭവിച്ചിട്ടില്ലേ? ഞാനിങ്ങനെ വഴിയൊക്കെ പോകുമ്പോൾ ബോർഡ് കണ്ടിട്ടുണ്ട്, ശ്രദ്ധ മരിക്കുമ്പോൾ അപകടം ജനിക്കുന്നു. ശ്രദ്ധ മരിക്കുമ്പോൾ അപകടം ജനിക്കുന്നു, റോഡ് സൈഡിലുള്ള സൈൻ ബോർഡിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു പദമാണ്. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. ശ്രദ്ധ കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ, അശ്രദ്ധ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചില പരാജയങ്ങൾ സംഭവിക്കും, നമുക്ക് ചില കുറവുകൾ സംഭവിക്കും, നമ്മുടെ ജീവിതം തന്നെ പോരാതെയും തികയാതെയും വരും എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ്. അതുകൊണ്ട് ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വചനം തന്നെ പറയുന്നത് ആമേൻ, കർത്താവായ യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കണം എന്നുള്ളതാണ്. എന്താണെന്നറിയാമോ? അവനാണ് പരിഹാരകൻ, അവനാണ് ഏക ഉത്തരം. ഏക ഉത്തരവും പരിഹാരമായിരിക്കുന്ന കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് ശ്രദ്ധാപൂർവമായ ഒരു ക്രിസ്തു ജീവൻ നയിപ്പാൻ, നമ്മുടെ കണ്ണ് മഞ്ഞളിക്കുന്ന, കാതുകളുടെ ആമേൻ തെറ്റിച്ചു കളയുന്ന, ജീവിതത്തെ തെറ്റിച്ചു കളയുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ശ്രദ്ധയെ വികലമാക്കി കളയുന്ന, അശ്രദ്ധയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുകൾ സംഭവിക്കപ്പെടാം. പക്ഷെ അതിൻ്റെ നടുവിൽ നമ്മൾ തളർന്നും പതറിയും പോകാതെ ഏത് ലക്ഷ്യത്തിലേക്കാണോ യാത്ര ചെയ്യുന്നത്, ആ ലക്ഷ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന, ലക്ഷ്യത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്ന ആമൻ മാർഗം തന്നെ, ലക്ഷ്യം തന്നെ മാർഗമായി കടന്നു വന്ന നസ്രായനായ യേശു കർത്താവിനെ ആമൻ മുൻപറ്റിക്കൊണ്ട് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ആഹ്വാനം ഇന്ന് രാത്രി നൽകുകയാണ്. അതിനായി സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. നാലാമത്തെ കാരണമെന്ന് പറയുന്നത് ഒരു തിരിമറി അവിടെ നടന്നാൽ ഒരുപക്ഷെ വീഞ്ഞ് തീർന്നു പോരാതെ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ, ആ വീട്ടിൽ ഒരു നാണക്കേടുണ്ടാക്കണം, ഒരു അപമാനം ഉണ്ടാക്കണം, അവരെ ഒരു കഷ്ടതയിലേക്ക് തള്ളിവിടണം എന്ന് വിചാരിച്ച് മനഃപൂർവ്വം ആരെങ്കിലും അവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന വീഞ്ഞ് എടുത്ത് മാറ്റിക്കളഞ്ഞാൽ, അത് ഒഴിച്ചു കളഞ്ഞാൽ, അത് മാറ്റിക്കളഞ്ഞാൽ അതിനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ജീവിതത്തിലും ചില തിരിമറികൾ സംഭവിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. പ്രതീക്ഷിക്കാതെ നമ്മുടെ കൂടെ നിൽക്കുന്ന ചില ആളുകൾ പോലും ഒരുപക്ഷെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ആമേൻ നമ്മളെ വേദനിപ്പിക്കുന്ന, നമ്മളെ അപമാനത്തിലേക്ക് തള്ളിവിടുന്ന, ആമേൻ നമ്മളെ ഒരു പരാജയത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ഒരുപക്ഷെ അഭിമുഖീകരിക്കുന്നവർ ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നുണ്ടാകാം. പ്രിയരെ, ദൈവാത്മാവ് പറയുന്നു ആമേ ആമേ ദാവീദിന് പറയുന്ന പോലെ, ആമേ എൻ്റെ പാത്രത്തിൽ നിന്ന് തിന്നവനും എൻ്റെ കൂടെ ആമേൻ നടന്നവനുമായവൻ എന്നെ അവൻ വഞ്ചിച്ചു ചലിച്ചു എന്ന് പറയുന്നത് പോലെ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും പ്രതീക്ഷിക്കാത്ത ചില ജീവിതങ്ങളിൽ നിന്ന് അസ്വസ്ഥതകരമായ അനുഭവങ്ങൾ ഉണ്ടാകാം. ചില തിരിമറികൾ, നാണക്കേടിലേക്ക് തള്ളിവിടുന്ന, പരാജയത്തിലേക്ക് തള്ളിവിടുന്ന, വെല്ലായ്മയിലേക്ക് തള്ളിവിടുന്ന, പോരായ്മയിലേക്ക് തള്ളിവിടുന്ന ചില തിരിമറികൾ അവൻ സാത്താൻ സൃഷ്ടിക്കുന്നു, ചില വ്യക്തികളെ കൊണ്ട് സൃഷ്ടിച്ചെടുക്കുന്ന അനുഭവങ്ങളുണ്ടായി. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, അതിൻ്റെ മേൽ അതിജീവനത്തോടെ മുൻപോട്ട് പോകാൻ കഴിയുന്ന അതിശക്തി ആമേൻ നമ്മുടെ മേൽ പകരുവാൻ കഴിയുന്നത് ഒരുവന് മാത്രമേ ഉള്ളൂ, നസ്രനായ
ദൈവമായ യേശു കർത്താവിന് മാത്രമേ കഴിയൂ എന്ന യാഥാർത്ഥ്യം ഇന്ന് രാത്രി തിരിച്ചറിയുവാൻ തയ്യാറാകട്ടെ. അപ്പോൾ ഞാൻ പറയാം, ദാരിദ്ര്യമുണ്ടായാൽ, കണക്ക് കൂട്ടുകളിൽ അപാകതകൾ സംഭവിച്ചാൽ, അശ്രദ്ധ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു അപാകത വന്നാൽ, തിരിമറിയിൽ അവരുടെ നാണക്കേടിലേക്ക് ഒരു അപമാനത്തിലേക്ക് തള്ളിവിട്ടാൽ, ഇന്ന് രാത്രി ഞാൻ ധൈര്യത്തോടെ വിളിച്ചു പറയാം, ഇതിന്റെ എല്ലാം നടുവിൽ വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിപ്പിക്കുന്ന ദൈവത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരുന്ന ആമേൻ അനുഭവമുണ്ട്. ദൈവത്തിന്റെ സമയം നമുക്ക് വേണ്ടി ഉണ്ടാകും. പ്രിയരെ, തക്ക സമയം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ സമയം എന്ന് പറയുന്നത് ആമേൻ നമ്മുടെ പരാജയം ലോകം അറിയുന്നതിന് മുൻപ് വിജയമാക്കി മാറ്റുന്ന ദൈവത്തിന്റെ പദ്ധതിയാണ്. ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ഞാൻ പറയാം, കർത്താവിന്റെ സമയം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ സമയം എന്ന് പറയുന്നത് നമുക്ക് സംഭവിച്ച പരാജയം ലോകമറിഞ്ഞ് അവൻ നമ്മൾ നാണക്കേടിലേക്ക് തള്ളിവിടുന്നതിന് മുൻപ് ആ പരാജയത്തെ വിജയമാക്കി മാറ്റുന്നതാണ് ദൈവത്തിന്റെ പദ്ധതി. അതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി പരാജയത്തിന്റെ തീരത്തേക്ക് എത്തി നിൽക്കുന്ന, പരാജയത്തിന്റെ അനുഭവത്തിൽ എത്തി നിൽക്കുന്ന ചില ജീവിതങ്ങളുടെ ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നതാണ്, അവൻ നിന്നെ കൈപിടിച്ച് നടത്തുന്ന നസ്രയനായ യേശു നിന്റെ പരാജയം മറ്റുള്ളവർ അറിയുന്നതിന് മുൻപ്, നിന്റെ വേദന മറ്റൊരാൾ അറിയുന്നതിന് മുൻപ്, നിന്റെ ഭാരം മറ്റുള്ള അറിയുന്നതിന് മുൻപ്, അവൻ നീ വേദനിക്കുന്ന മറ്റുള്ള അറിയുന്നതിന് മുൻപ് നിന്റെ വിജയത്തിലേക്ക്, നന്മയിലേക്ക്, അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയുമെന്നാണ് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ശക്തമായ ആലോചന പറയുന്നത്. അപ്പോൾ നസ്രയനായ യേശു കർത്താവ് ആ വിവാഹ വീട്ടിൽ ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടിട്ട് കർത്താവ് അടുത്ത് ചെയ്തു പറയുന്ന ഒരു കാര്യമുണ്ട്, പുറത്തിരിക്കുന്ന കൽപ്പാത്രത്തെ അകത്ത് കൊണ്ടുവരണം, അതിനകത്ത് പച്ചവെള്ളം നിറയ്ക്കണം, വക്കോളം വെള്ളം നിറയ്ക്കണം, വക്കോളം വെള്ളം നിറയ്ക്കണം. ആ രണ്ട് കാര്യങ്ങൾ ഇവിടെയുണ്ട്, ഒന്ന് അനുസരണം, രണ്ട് ഒരു പാത്രം. അപ്പോൾ ആ പാത്രം, വീടിനുള്ളിൽ ഒരുപാട് പാത്രങ്ങളുണ്ട്, ഒരുപാട് പാത്രങ്ങളുണ്ട്. സ്വർണ്ണപാത്രം കാണാം, അലുമിനിയം പാത്രം കാണാം, സ്റ്റീൽ പാത്രം കാണാം, മൺപാത്രം, ഒരുപാട് പാത്രങ്ങൾ വീടിനകത്തും കാണാം. പക്ഷെ കർത്താവ് പറഞ്ഞത് പുറത്തിരിക്കുന്ന കൽപാത്രം അകത്ത് വരട്ടെ. ഏത് പുസ്തകം പരിശോധിച്ചാൽ ഒരുപാട് പാത്രങ്ങളുണ്ട്, പൊൻപാത്രമുണ്ട്, വെള്ളിപ്പാത്രമുണ്ട്, പാനപാത്രമുണ്ട്, കോപപാത്രമുണ്ട്, കരുണാപാത്രമുണ്ട്, മാനപാത്രമുണ്ട്, ഹീനപാത്രമുണ്ട്. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോയാൽ പാത്രങ്ങളുടെ ലിസ്റ്റ് വേദപുസ്തകം ഒരുപാട് നമുക്ക് നൽകിത്തരുന്നുണ്ട്. ഇവിടുത്തെ പാത്രം കൽപാത്രമാണ്. കൽപാത്രത്വം ഉള്ളിൽ കൊണ്ടുവരട്ടെ. അപ്പോൾ അവിടെയുള്ള ബാല്യക്കാർ പറഞ്ഞ, കർത്താവ് അകത്ത് പാത്രം ഒരുപാട് നല്ലതുണ്ടല്ലോ, ഇതിന് ഇനി പുറത്തിരിക്കുന്നത് എടുക്കുന്നത്? അങ്ങനൊന്നും അവർ ചോദിച്ചില്ല. അവർ കർത്താവ് പറയുന്ന അനുസരിക്കാൻ തയ്യാറായി. ഇന്ന് രാത്രി ചോദ്യം ചെയ്യാതെ കർത്താവിൻ്റെ വചനവും കർത്താവിൻ്റെ ആത്മാവിനെയും അനുസരിക്കുന്ന, ദൈവത്തിൻ്റെ ആത്മാവിന് വിധേയപ്പെടുന്ന ഒരു ദൈവ വൈതൽ അവൻ മാനപാത്രമായി മാറാൻ അധിക സമയം വേണ്ട. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. നീ ഏത് ഹീനപാത്രമായിരുന്നാലും കർത്താവിനെ അനുസരിക്കാൻ, വചനമനുസരിക്കാൻ, ആത്മാവിന് വിധേയപ്പെടാനും കീഴ്പ്പെടാനും അംഗീകരിക്കാനും തയ്യാറായാൽ നിന്നെ മാന്യതയിലേക്ക് നയിപ്പാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രിയർ. ഇന്ന് രാത്രി അത് ഉൾക്കൊള്ളുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. എന്നിട്ട് അവർ അനുസരിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കപ്പെടണമെങ്കിൽ അനുസരണം ഉണ്ടാകണം. പൗലോസ് തന്നെ പറയുന്നത്, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. അനുസരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതം. നമുക്ക് മനോഹരമായി നമുക്കറിയാവുന്ന ഒരു പുസ്തകമാണ്, കർത്താവിൻ്റെ ദാസൻ പി ജി വർഗീസ് സാർ എഴുതിയ ഒരു പുസ്തകമുണ്ട്, വിശ്വാസം അത്ഭുതത്തിൻ്റെ താക്കോൽ. നല്ലൊരു പുസ്തകമാണ്, നല്ല ആശയങ്ങൾ അതിനകത്തുണ്ട്. വിശ്വാസം അത്ഭുതത്തിൻ്റെ താക്കോലാണ്. പക്ഷേ അപ്പോൾ തന്നെ ഞാൻ ചോദിക്കുന്നു, വിശ്വാസം മാത്രമാണോ ആധാരം? അത്ഭുതം സംഭവിക്കപ്പെടണമെങ്കിൽ വിശ്വാസം മാത്രം ഉണ്ടാവുമോ? ഇപ്പോൾ വിശ്വാസം അത്ഭുതത്തിൻ്റെ താക്കോലാണെങ്കിൽ ഞാൻ ചോദിക്കുന്നു, ഒരു താഴിലേക്ക് നമ്മൾ താക്കോലിട്ട് കാത്തിരുന്നാൽ ആ പൂട്ട് ആ താഴ് തന്നെ തുറക്കില്ല. ഒരു ചെറിയ ക്രിയ കൂടെ നമ്മൾ ചെയ്യണം. താക്കോൽ ആ താഴിലേക്ക് ഇട്ടിട്ട് നമ്മളൊന്ന് തിരിക്കണം. ഒന്ന് തിരിച്ചു കഴിയുമ്പോഴാണ് ആ ലോക്ക് പൊട്ടി ആ ലോക്ക് തുറക്കുന്നത്, താഴ് തുറക്കുന്നത്. അപ്പോൾ വിശ്വാസം അനുസരണത്തിൻ്റെ താക്കോലാണെങ്കിൽ, ആ വിശ്വാസം അത്ഭുതത്തിൻ്റെ താക്കോലാണെങ്കിൽ അതിൻ്റെ തിരിക്കലാണ് അനുസരണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ദൈവവൈതലിന് വിശ്വാസവും വേണം, അനുസരണവും വേണം. ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിലേ ഉള്ളൂ അത്ഭുതം സംഭവിക്കപ്പെടുകയുള്ളൂ. ഒരിക്കൽ കൂടി ഇന്ന് രാത്രി ഞാൻ പറയാം, ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കപ്പെടണമെങ്കിൽ വിശ്വാസം ഉണ്ടായിരിക്കണം, അനുസരണവും ഉണ്ടായിരിക്കണം. അവിടെ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാനുണ്ടായിരുന്ന മനോഭാവം അവർക്കുണ്ടായിരുന്നു, അത് അകത്ത് കൊണ്ടുവരുവാനുള്ള മനോഭാവം ഉണ്ടായിരുന്നു, കർത്താവ് പറഞ്ഞ വക്കോളം നിറയ്ക്കാനുള്ള അനുസരണം അവർക്കുണ്ടായിരുന്നു, അത് അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ അനുസരണ മനോഭാവത്തോടെ ഞാൻ മുൻപോട്ട് പോകുമ്പോൾ സർവശക്തനായ ദൈവം നിശ്ചയമായി എന്നെ അനുഗ്രഹിക്കും, എൻ്റെ ആമേൻ ആ പരാജയങ്ങൾ വിജയമായി മാറും എന്ന് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയരെ, നമ്മുടെ സമയം അവസാനിക്കുന്നു.
ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സമയപരിധമൊക്കെ ഏറ്റവും പ്രധാനമായി കാണേണ്ടതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സംഭവിച്ച വിവാഹ വീടാണ് അവിടെ പുറത്ത് സന്തോഷമുണ്ടെങ്കിലും അകത്ത് മ്ലാനമാണ്, അതിന്റെ പരിഹാരം കർത്താവ് വരുത്തുന്നു. വീണ്ടും നമ്മൾ ചിന്തിച്ചത് അവിടെ നിൽക്കുന്ന വ്യക്തികളിൽ അവരിൽ കർത്താവിനെ അനുസരിക്കാൻ അല്ലെങ്കിൽ കർത്താവിന്റെ സമയത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയും കർത്താവിനെ അനുസരിക്കുവാൻ അവർ തയ്യാറായി. പാത്രം നമ്മുടെ ജീവിതത്തിലും നാം എന്ന പാത്രം കർത്താവിന്റെ കരങ്ങളിൽ അവൻ എത്തപ്പെടുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കപ്പെടുന്നത്. അവിടെ വിശ്വാസവും അനുസരണവും ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഞാൻ അവസാനത്തെ കാര്യം കൺക്ലൂഡ് ചെയ്ത് പറയട്ടെ, നമ്മുടെ അത്ഭുതം നാം പകർന്നു കൊടുക്കാൻ തയ്യാറാകണം. പകർന്നു കൊടുക്കാൻ ഒരു നമ്മുടെ വീഞ്ഞായി മാറും. നിറവും ഗുണവും മണവും രുചിയും ഇല്ലാത്ത പച്ചവെള്ളമല്ല, വീഞ്ഞായി അത് രൂപാന്തരപ്പെടുന്നു. അത് അവരുടെ വിശ്വാസമായിരുന്നു, അത് അവരുടെ അനുസരണമായിരുന്നു, അത് സംഭവിക്കപ്പെടുകയാണ്. അവിടുത്തെ നമ്മുടെ മ്ലാനത മാറി സന്തോഷമായി മാറുകയാണ്. പ്രിയരെ, ദൈവം നമുക്ക് പകർന്നു തന്നിരിക്കുന്ന വിശ്വാസം പകർന്നു കൊടുക്കാം, നമുക്ക് തന്നിരിക്കുന്ന അനുസരണം പകർന്നു കൊടുക്കാം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന സേവന സന്നദ്ധത അത് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു കൊടുക്കാം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ ദൈവസ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം. നമ്മിൽ തന്നെ ഒതുക്കി വെക്കാനല്ല, ദൈവസ്നേഹം പകർന്നു കൊടുക്കണം, സേവനം പകർന്നു കൊടുക്കണം, ത്യാഗം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുവാൻ തയ്യാറാകണം. ആമേൻ. അനുസരണം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുവാൻ, മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുവാൻ മാതൃകയായി നിൽക്കണം എന്ന് ഇന്ന് രാത്രി വ്യക്തമായി മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ചെയ്താൽ നാം മറ്റുള്ളവർക്ക് ഒരു അത്ഭുതമായി മാറും. നിശ്ചയമാണ് നാം മറ്റുള്ളവർക്ക് ഒരത്ഭുതമായി മാറും. ഒന്നാമത്തെ അടയാളമായി കർത്താവ് ഇത് ചെയ്തു, തൻ്റെ മഹത്വം വെളിപ്പെടുത്തി എന്നാണ് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അവിടെ അത്ഭുതം അവസാനിക്കുകയല്ല, അത്ഭുതങ്ങളുടെ ആരംഭമായിരുന്നു. കുറവുള്ള ഗലീലയിലെ കാനാവിലെ കല്യാണ വീട് അത്ഭുതങ്ങളുടെ ആരംഭമായി മാറിയെങ്കിൽ, ഇന്ന് രാത്രി നിന്റെ കുറവുള്ള ജീവിതം കർത്താവിന് സമർപ്പിക്കാൻ തയ്യാറായാൽ ആമൻ അത്ഭുതങ്ങളുടെ ആരംഭമായി മാറും. നീ അത്ഭുതങ്ങളുടെ ഏറ്റവും മുകളിലത്തെ സ്റ്റെപ്പിലല്ല നിൽക്കുന്നത്, അത്ഭുതങ്ങളിലേക്ക് ഉന്നതങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് ചവിട്ടിക്കയറാനുള്ള ഏറ്റവും അടിയിലത്തെ സ്റ്റെപ്പിലാണ് നീ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നീ ഒരു അത്ഭുതമായി മാറിയിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് അത്ഭുതങ്ങളുടെ ഗോവണിയിലേക്ക് ഓരോ പടികൾ ചവിട്ടിക്കയറാനാണുള്ളത്. കാരണം നിങ്ങളുടെ മുൻപിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ, അനുസരണം നിങ്ങൾക്ക് ജീവിതത്തിലുണ്ടെങ്കിൽ, വിശ്വാസം കൈമുതലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയരെ, ഈ ദിവസങ്ങളിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഭവങ്ങളിലൂടെ, ദൈവവചനത്തിലൂടെ, പരിശുദ്ധാത്മ നിയോഗത്തിലൂടെ മുൻപോട്ട് യാത്ര ചെയ്ത് തികവുള്ളൊരു ജീവിതം നയിപ്പാൻ നിങ്ങൾക്ക് കഴിയും എന്ന ഒരു നല്ല സന്ദേശം ഇന്ന് രാത്രി ഞാൻ കൈമാറുകയാണ്. അവിടെ വന്നത് അവിടെ വീഞ്ഞ് പോരാതെ വരികയാൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ അവസാന വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായ പദങ്ങളാണ് എഴുതിയിട്ടുള്ളത്, ഏറ്റവും മനോഹരമായ വാക്യങ്ങൾ. എന്താണ്? കർത്താവ് അവൻ തൻ്റെ മഹത്വം വെളിപ്പെടുത്തി, അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ വാക്കുകൾ ജനം വിശ്വസിക്കട്ടെ. നമ്മുടെ അനുസരണമുള്ള, മാതൃകയുള്ള, വിശുദ്ധമുള്ള നല്ല ജീവിതം കണ്ടിട്ട് അനേകർ ക്രിസ്തുവിൽ വിശ്വസിക്കാൻ ഇടയാകട്ടെ. സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, ആമേൻ, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല ശുശ്രൂഷ ഉപയോഗിക്കേണ്ടത്, ദൈവിക നിയോഗങ്ങൾ ഉപയോഗിക്കേണ്ടത്, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി, ആമേൻ, മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ആ നല്ല കാഴ്ചപ്പാടോടെ, ആ നല്ല ദർശനത്തോടെ ഈ ദിവസങ്ങളിൽ മുൻപോട്ട് പോകുവാൻ, നല്ലൊരു ജീവിതം കാഴ്ചവെക്കുവാൻ സർവശക്തനായ ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനം നിങ്ങളുടെ അത്ഭുതങ്ങളുടെ ആരംഭമായി മാറട്ടെ. നിങ്ങൾ എടുക്കുന്ന അനുസരണ മനോഭാവം അത്ഭുതങ്ങളുടെ ആരംഭമായി മാറട്ടെ. നിങ്ങളുടെ വിശ്വാസത്തിന്റെ ആമേൻ ആരംഭം അത്ഭുതങ്ങളുടെ അനുഗ്രഹത്തിന്റെ ആരംഭമായി മാറട്ടെ എന്ന നല്ല ഒരു ആശീർവാദത്തോടെ ആമേൻ ഇന്ന് രാത്രിയിലെ ഈ ദൈവിക സന്ദേശം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിന്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. വിശേഷാൽ ഇന്ന് രാത്രി സന്ദേശം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ഇതിനവസരം ഒരുക്കിയ എലൈവ് ഇന്ത്യ മിനിസ്ട്രീസിന്റെ ചീഫ് അഡ്മിൻ കർത്താവിന്റെ ദാസൻ എന്റെ സ്നേഹിതൻ ഷാജി പാഷ അവർക്കും അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുവിൽ നന്ദിയും വന്ദനവും ഈ തരണത്തിൽ ചൊല്ലുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.